full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. Subscribe to the ENCLAPS channel. Ring the bell button and open success. It's that easy. Hi. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരുന്നുവല്ലോ. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. താഴ്വാരങ്ങളിലെ ധാരാളമായ മഴയും നദികളെ സമ്പുഷ്ടമാക്കുന്നു. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. ഹിമാലയൻ നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് സിന്ധു നദി. നമുക്കെല്ലാം സിന്ധു നദിയെ വളരെയധികം പരിചയമുണ്ടല്ലോ. യെസ്, സിന്ധു നദീതീരത്ത് വളർന്നു വന്ന ഹരപ്പയെയും മോഹൻജദാരയെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന നദിയാണ് സിന്ധു. ഹിന്ദുസ്ഥാൻ എന്ന പേര് രൂപം കൊണ്ടതും ഈ നദിയിൽ നിന്നാണ്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ബൊക്കാർച്ചു എന്ന ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് സത്ലജ്, ചിനാബ്, രവി, ചലം, ബിയാസ് എന്നിവ. കിഴക്കൻ പഞ്ചാബിലെ സമതലങ്ങളിൽ വെച്ചാണ് ഇവ സിന്ധുവിൽ ചേരുന്നത്. 5 നദികളുടെ നാട് എന്നാണ് പഞ്ചാബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. പാകിസ്ഥാനിൽ നിന്ന് അറബിക്കടലിലേക്കാണ് സിന്ധു നദി എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു ഹിമാലയൻ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗ. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഏകദേശം 2500 km ആണ് ഗംഗ ഒഴുകുന്നത്. ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. ധാരാളം പോഷക നദികളുണ്ട് ഗംഗയ്ക്ക്. ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, യമുന, സോൺ, ഗാഗ്ര, കോസി, ഗാണ്ഡക് എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവയാണ് ഗംഗ ഒഴുകുന്ന പദത്തിലെ രാജ്യങ്ങൾ. ബംഗ്ലാദേശിലെത്തുമ്പോൾ ഗംഗ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശേഷം ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന വലിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ടിബറ്റിൽ മാനസരോവർ തടാകത്തിനു സമീപം കൈലാസ പർവ്വതത്തിൽ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര തുടങ്ങുന്നത്. സുബൻസിരി, മനാസ്, തീസ്ത, ലോഹിത് തുടങ്ങിയവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ടിബറ്റിൽ സാങ്പോ എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നുമാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര ഗംഗയുമായി ചേർന്ന് ബംഗ്ലാദേശിൽ വെച്ച് സുന്ദർബൻസ് പ്രദേശത്തോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് ഈ നദികളിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഒന്നാമത്തേതാണ് മഹാനദി. വടക്കേ ഇന്ത്യയിലെ 4 വൻ നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒരേ ഒരു നദിയാണ് മഹാനദി. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. പ്രധാനമായും ഛത്തീസ്ഗഡിലൂടെയും ഒറീസയിലൂടെയുമാണ് ഈ നദി ഒഴുകുന്നത്. ഒറീസയിൽ മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇബ്, ടെൽ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. 857 km നീളമുള്ള മഹാനദി കിഴക്കോട്ടൊഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിനോട് ചേരുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്നാണ് ഗോദാവരി അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ത്രയംബകേശ്വർ എന്ന സ്ഥലത്തു നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തുടങ്ങി ആന്ധ്രാപ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന ഗോദാവരിക്ക് ഏകദേശം 1465 km നീളമുണ്ട്. ഇന്ദ്രാവതി, ശബരി, വാർധ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. ഗോദാവരി നദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് കൃഷ്ണ. പശ്ചിമഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണയുടെ ഉത്ഭവം. 1400 km നീളമുള്ള കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര എന്നിവ. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച്
ആന്ധ്രാപ്രദേശിൽ വിജയവാഡയ്ക്ക് അടുത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെയ്തു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊന്നായ ഉപദ്വീപീയ നദിയാണ് കാവേരി. പശ്ചിമഘട്ടത്തിൽ കർണാടകത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, പാമ്പാർ, അമരാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കർണാടകം എന്നിവിടങ്ങളിലൂടെ കാവേരി ഒഴുകുന്നു. 800 കിലോമീറ്റർ നീളമുള്ള കാവേരി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇതുവരെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെയാണ് നാം പരിചയപ്പെട്ടത്. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ട് ഉപദ്വീപീയ നദികളെ പരിചയപ്പെടാം. ഒന്നാമത്തേതാണ് നർമ്മദ. ഛത്തീസ്ഗഡിലെ മൈക്കല മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദയ്ക്ക് 1312 കിലോമീറ്റർ നീളമുണ്ട്. വിന്ധ്യ, സത്പുര മലനിരകൾക്കിടയിലായി മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഹിരൺ, ബഞ്ചൻ എന്നിവ പോഷക നദികളാണ്. ഗുജറാത്തിലെ ബറൂച്ചിൽ വെച്ച് നർമ്മദ അറബിക്കടലിൽ പതിക്കുന്നു. മറ്റൊരു നദിയാണ് താപ്തി. മധ്യപ്രദേശിലെ മുൻതായ പീഠഭൂമിയിൽ നിന്നാണ് താപ്തിയുടെ ഉത്ഭവം. ആനർ, ഗിർന എന്നിവയാണ് പോഷക നദികൾ. ഗുജറാത്തിലെ സൂറത്തിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. പ്രധാനപ്പെട്ട ഹിമാലയ നദികളെയും ഉപദ്വീപീയ നദികളെയും പരിചയപ്പെട്ടല്ലോ. ഇവയുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹിമാലയ നദികൾക്ക് അതിവിസ്തൃതമായ വിസ്തൃ പ്രദേശമാണ് ഉള്ളത്. എന്നാൽ ഉപദ്വീപീയ നദികൾക്കോ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണ് ഉള്ളത്. ഹിമാലയ നദികൾ വളരെ ചെങ്കുത്തായ പ്രദേശത്ത് നിന്നല്ലേ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അപരദന തീവ്രത വളരെ കൂടുതലാണ്. എന്നാൽ താരതമ്യേന നിരപ്പായ ഭൂപ്രകൃതിയിലൂടെ പോകുന്ന ഉപദ്വീപീയ നദികളുടെ അപരദന തീവ്രത വളരെ കുറവാണ്. ഹിമാലയ നദികൾ പർവ്വതങ്ങളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. എന്നാൽ കട്ടിയുള്ള ശിലകളല്ലേ ഉപദ്വീപീയ പീഠഭൂമിയിൽ. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ നദികൾ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. വൃഷ്ടിപ്രദേശം ആയതുകൊണ്ട് തന്നെ ഹിമാലയൻ നദികൾക്ക് ഉയർന്ന ജലസേചന ശേഷിയുമുണ്ട്. എന്നാൽ ഉപദ്വീപീയ നദികൾക്ക് ജലസേചന ശേഷി കുറവാണ്. ജലസേചന ശേഷി കൂടുതലായതുകൊണ്ട് തന്നെ സമതല പ്രദേശങ്ങളിലെ ഹിമാലയ നദികൾ ഉൾനാടൻ ജലാഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഇത് താരതമ്യേന കുറവാണ് ഉപദ്വീപീയ നദികളിൽ. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമായല്ലോ. See you later. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.